ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈറ്റാനിക്കിലെ നായികയായ കേറ്റ് വിറ്റ്സെറ്റ് ആണ് ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സിനിമയുടെ പകുതിയോളം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. പിന്നെ നമ്മുടെ നായികയുടെ വേഷമാണ് എടുത്തു പറയേണ്ടത്. ചാളൊന്നുമില്ലാതെ ഹാഫ് സാരി മാത്രം ധരിച്ച് നടക്കുന്ന നമ്മുടെ നായികയുടെ സൗന്ദര്യവും അഴകും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന ഉറപ്പാണ്. 1999 പുറത്തിറങ്ങിയ ഹോളി സ്മോക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി ഹോളിവുഡ് മൂവിയാണത്. ഇറോട്ടിക് ഡ്രാമ കാറ്റഗറി പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക. പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. 20 വയസ്സുള്ള റൂത്ത്, അതായത് ടൈറ്റാനിക്കിലെ നായികയാണ് ഈ റൂത്ത് എന്ന് പറയുന്നത്. അവളും അവളുടെ കൂട്ടുകാരും കൂടെ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നു. ഇരിക്കുമ്പോഴാണ് റൂത്ത് ബാബ എന്ന പേരുള്ള ഒരു ഗുരുവിനെ പരിചയപ്പെടുന്നത്. പിന്നീട് അവൾ ആ ഗുരുവിൻ്റെ ആശ്രമത്തിലെ ഒരാളായിട്ട് മാറുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകാതെ അവൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നു. അറിഞ്ഞ് അവളുടെ വീട്ടുകാരെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവൾക്ക് ഗുരുവിനെയും ഗുരുവിൻ്റെ ആശ്രമവും ഇട്ട് വരാൻ പറ്റത്തില്ല എന്നും അവളുടെ ബാക്കിയുള്ള കാലം അവിടെ തന്നെ കഴിയാൻ പോവുകയാണെന്നും അവൾ വീട്ടുകാരോട് പറയുന്നു. അവളെ കൊണ്ടുവരാൻ വേണ്ടി അവളുടെ വീട്ടുകാരെ അവളുടെ അപ്പൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണെന്നും പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹം ഇനി ഒരു നോക്ക് കാണാനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തട്ടിക്കൊടുക്കുന്നു. അവിടെ ആ നമ്പറിൽ നമ്മുടെ നായിക വീഴുന്നു. അങ്ങനെ അച്ഛനെ കണ്ട ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് അവൾ അവരോട് പറയുന്നു. ഒക്കെ സംബന്ധിച്ച് അവിടെ ഒരു വിധത്തിൽ അവർ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു. ഇവളുടെ ഈ അസുഖം ചികിത്സിക്കാൻ വേണ്ടി ഇവളുടെ വീട്ടുകാരെ നേരത്തെ തന്നെ അമേരിക്കയിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു കൗൺസിലറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ചികിത്സിക്കാൻ വന്ന ഈ കൗൺസിലർ അവളുടെ അഴകിലും സൗന്ദര്യത്തിലും വീണുപോകുന്നു. അങ്ങനെ അദ്ദേഹം അവളുമായിട്ട് പ്രണയത്തിലാവുന്നു. അങ്ങനെയാലും കൗൺസിലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളും പ്രണയം നടിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അവരുടെ ബന്ധ സെറ്റിലേക്ക് വഴി മാറുകയും ചെയ്യുന്നു. പിന്നീട് അവൾക്ക് കൗൺസിലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് കഥയുടെ ഒരു സസ്പെൻസാണ്. അപ്പോൾ ഇതൊരു വൻ വിജയം നേടിയ ഒരു ഹോളിവുഡ് സിനിമയാണ്. അപ്പോൾ പടത്തിൻ്റെ മുക്കാ ഭാഗത്തോട് നമ്മുടെ നായികയുടെ വേഷം എന്ന് പറയുന്നത് സാരിയാണ്. ചില സമയങ്ങളിൽ നമുക്ക് സാരി ഇല്ലാതെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ എന്തായാലും തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഇത് കാണുന്നവർക്ക് നൽകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പടത്തിൽ റോഡ് ഗ്രഹങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മാത്രമേ ഈ സിനിമ കാണുക. സിനിമയുടെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.